Kite Victors Samrasham Jaina, Key to Entrance in the program like Everkum Swagadam. In the number discussing another plus two chemistry le unit on solution in the chapter and part one on e unit number charge in the solutions types of solutions expressing concentration of solutions. Namakria Pandanang class Adyate unitana. വളരെ വലിയൊരു യൂണിറ്റായിട്ട് വേണമെങ്കിൽ നമുക്കതിനെ പറയാം. ഒരു എപ്പിസോഡിൽ മാത്രം ഒതുങ്ങുന്നതല്ല ഇതിൻ്റെ ചോദ്യങ്ങളുടെ വിശദീകരണം എന്ന് പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ ഒരു മൂന്ന് നാല് എപ്പിസോഡുകളായിട്ടായിരിക്കും ഇതിലെ ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ആദ്യത്തെ ഈ ഒരു എപ്പിസോഡിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അതിലെ ഒരു ചെറിയ ഭാഗമായിട്ടുള്ള എന്നാൽ അതിൻ്റെ തുടക്കത്തിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട അടിസ്ഥാന ആശയങ്ങളുടെ ഒരു വിശദീകരണം എന്ന രീതിയിലാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ചർച്ച ചെയ്യുന്നത് ടൈപ്സ് ഓഫ് സൊല്യൂഷൻസ് എക്സ്പ്രസ്സിംഗ് കോൺസെൻട്രേഷൻ ഓഫ് സൊല്യൂഷൻസ്. ഇതിൽ നിന്ന് ഏതൊക്കെ തരത്തിലുള്ള ചോദ്യങ്ങളായിരിക്കാം പ്രവേശന പരീക്ഷകൾക്ക് വരുന്നത് എന്ന് നോക്കാം. ആദ്യമായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടുന്നത് ടൈപ്സ് ഓഫ് സൊല്യൂഷൻസ് ആണ്. ഇവിടെ നിങ്ങൾക്ക് ഒരു സൊല്യൂഷൻ എന്താണ് എന്ന് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു. ഒരു ഹോമോജീനിയസ് മിക്സ്ചറാണ്. നമ്മൾ ഇവിടെ പഠിക്കുന്നത് ബൈനറി സൊല്യൂഷൻസിനെ കുറിച്ചാണ്. അപ്പോൾ സൊല്യൂട്ട് സോൾവൻ്റ് ഈ രണ്ട് കാര്യങ്ങൾ എന്താണ് എന്ന് നമ്മൾ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ഡിപ്പെൻഡിങ് അപ്പോൾ ദ ഫിസിക്കൽ സ്റ്റേറ്റ് ഓഫ് സൊല്യൂട്ട് ആൻഡ് സോൾവൻറ്റ് നമുക്ക് എത്ര തരത്തിലുള്ള സൊല്യൂഷൻസ് ഉണ്ടാക്കാം എന്ന് നമ്മൾ വിശദമായി പഠിച്ചു കഴിഞ്ഞു. അതാണ് നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്നത്. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ വളരെ വിശദമായി ഇത് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഗേഷ്യസ് സൊല്യൂഷൻസ് ക്രിയേറ്റ് ചെയ്യാം, അതുപോലെ തന്നെ ലിക്വിഡ് സൊല്യൂഷൻസ് ക്രിയേറ്റ് ചെയ്യാം, സോളിഡ് സൊല്യൂഷൻസ് ക്രിയേറ്റ് ചെയ്യാം. അതിൻ്റെ ഫിസിക്കൽ സ്റ്റേറ്റ് ഏതാണ് എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ്. അപ്പോൾ അങ്ങനെ നമുക്ക് മൊത്തം 9 തരത്തിലുള്ള സൊല്യൂഷൻസ് ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളതാണ് ഈ ഒരു ടേബിളിൽ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഓരോ ഉദാഹരണങ്ങളും നമ്മൾ ഏതൊക്കെ തരത്തിലുള്ള സൊല്യൂഷൻസ് ആണ് എന്നുള്ളതും അതിന് ഏതൊക്കെയാണ് ഉദാഹരണങ്ങൾ എന്നുള്ളതും നിങ്ങൾ ഈ ടേബിൾ നോക്കി കൃത്യമായി പഠിച്ചു വയ്ക്കുക. പലപ്പോഴും അങ്ങനെയുള്ള ചോദ്യങ്ങൾ നമ്മുടെ പ്രവേശന പരീക്ഷകൾ വരാറുണ്ട്. വളരെ സിമ്പിളായിട്ട് തന്നെ ഒറ്റ നോട്ടത്തിൽ തന്നെ നമുക്ക് ആൻസർ ചെയ്യാവുന്ന തരത്തിലുള്ള ചോദ്യങ്ങളാണ്. ഞാൻ പറഞ്ഞിട്ടുള്ളതുപോലെ നമുക്ക് സമയലാഭം, ഇങ്ങനെയുള്ള ചില ചോദ്യങ്ങൾ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് നമുക്കത് പെട്ടെന്ന് ആൻസർ ചെയ്യാൻ സാധിക്കും. അത് സമയലാഭം നമുക്ക് നൽകും. ആ സമയം ഉപയോഗിച്ച് നമുക്ക് വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കണക്കുകളുണ്ടെങ്കിൽ അത് ചെയ്യാനുള്ള സമയം ലഭിക്കും എന്നുള്ളതാണ്. അതുപോലെ തന്നെ നമുക്ക് ഏതൊക്കെ എക്സ്പ്രഷൻസ് ആണ് ഇതിനകത്തുള്ളത്, അതായത് നമ്മൾ സൊല്യൂഷൻസിൻ്റെ കോൺസെൻട്രേഷൻ എക്സ്പ്രസ് ചെയ്യുന്നത് മാസ് പെർസെൻറ്റേജ് ആയിട്ടാണ്. ഇത് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞതാണ്. അതിൻ്റെ എക്സ്പ്രഷൻസ് നമുക്കറിയാം. മാസ് ഓഫ് സൊല്യൂട്ട് ഡിവൈഡ് ബൈ മാസ് ഓഫ് സൊല്യൂഷൻ ഇൻറ്റു 100 എന്നുള്ളതാണ്. അതുപോലെ തന്നെ അതിനെ വോളിയം പെർസെൻറ്റേജിൽ നമുക്ക് എക്സ്പ്രസ് ചെയ്യാം. അപ്പം മാസ് ബൈ മാസ് പെർസെൻറ്റേജ്, വോളിയം ബൈ വോളിയം പെർസെൻറ്റേജ് പറയാം, വോളിയം ബൈ മാസ് പെർസെൻറ്റേജ് പറയാം. അപ്പോൾ ഇവിടെ വോളിയം പെർസെൻറ്റേജ് ആണ് എങ്കിൽ വോളിയം ഓഫ് വൺ കമ്പണൻ്റ് ആണ്, വോളിയം ഓഫ് ദ സൊല്യൂഷൻ ഡിവൈഡ് ബൈ ടോട്ടൽ വോളിയം ഓഫ് ദ സൊല്യൂഷൻ ഇൻറ്റു 100. അതുപോലെ തന്നെ പാർട്സ് പെർ മില്യൻ മറ്റൊരു എക്സ്പ്രഷൻ, കോൺസെൻട്രേഷൻ എക്സ്പ്രസ് ചെയ്യുന്ന മെത്തേഡാണ്. അതിൻ്റെ ഡെഫിനിഷൻ നമുക്കറിയാം. അവിടെ നമ്മൾ മാസ് ഓഫ് സൊല്യൂട്ട് ഡിവൈഡ് ബൈ മാസ് ഓഫ് സൊല്യൂഷൻ ഇൻറ്റു 10^6 ആണ്. ഇവിടെ നമ്പർ ഓഫ് പാർട്സ് ഓഫ് ദ കമ്പോണൻറ്റ് പാർട്സ് ആയിട്ട് പറഞ്ഞിരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. നമ്പർ ഓഫ് പാർട്സ് വെച്ച് പറഞ്ഞിരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അത് മാസ് ഓഫ് സൊല്യൂട്ട് ഡിവൈഡ് ബൈ മാസ് ഓഫ് സൊല്യൂഷൻ ഇൻറ്റു 10^6 എന്ന അർത്ഥത്തിൽ എടുത്താൽ മതി. അതുപോലെ തന്നെ മോൾ ഫ്രാക്ഷൻ, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മോൾ ഫ്രാക്ഷനാണ്, വ്യക്തമായിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. ഒരുപാട് ചോദ്യങ്ങൾ അതുമായി ബന്ധപ്പെട്ട് പരീക്ഷകൾക്ക് ചോദിക്കുന്നതാണ്. അതെന്താണെന്ന് നമുക്കറിയാം. നമ്മൾ മോൾ ഫ്രാക്ഷൻ എയും ബിയും രണ്ട് കമ്പണൻ്റ് എടുക്കുകയാണെങ്കിൽ, അല്ലെ 1, 2 എന്ന രണ്ട് കമ്പണൻസ് ആണ് എങ്കിൽ മോൾ ഫ്രാക്ഷൻ ഓഫ് എ എന്ന് പറയുന്നത് എക്സ് എ എന്നെടുക്കുന്നു. നമ്പർ ഓഫ് മോൾസ് ഡിവൈഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് മോൾസ് ആണ്. അപ്പോൾ എയും ബിയും എടുക്കുകയാണെങ്കിൽ അങ്ങനെ വരാം. അതുപോലെ തന്നെ മോൾ ഫ്രാക്ഷൻ്റെ സം, നമ്മൾ ബൈനറി സൊല്യൂഷൻസ് ആണ് പഠിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് രണ്ട് കമ്പണൻസ് മാത്രമേ കാണത്തുള്ളൂ. അപ്പോൾ ആ രണ്ട് കമ്പണൻസിൻ്റെയും കൂടെ മോൾ ഫ്രാക്ഷൻ്റെ സം എന്ന് പറയുന്നത് ഒന്നായിരിക്കും. ഇവിടെ അത് എക്സ് എ പ്ലസ് എക്സ് ബി ഈക്വൽ ടു 1 എന്ന് കാണിച്ചിരിക്കുന്നു. അതുപോലെ തന്നെ നമ്മളിപ്പോൾ കമ്പണൻസിനെ ഒന്നെന്നും രണ്ടെന്നും റെപ്രസെൻ്റ് ചെയ്യാം. കാരണം പല ചോദ്യപ്പോൾ നമ്മൾ പല മത്സര പരീക്ഷകളും എഴുതുന്ന ആൾക്കാരാണ്. അപ്പോൾ അതുകൊണ്ട് പല സംസ്ഥാനങ്ങളിലെയോ അല്ലെങ്കിൽ നാഷണൽ ലെവലിൽ വരുന്ന ചോദ്യങ്ങളിലൊക്കെ ചിലപ്പോൾ അത് എ എന്നോ ബി എന്നോ കാണിച്ചിരിക്കും, അതല്ലെങ്കിൽ 1, 2 എന്ന് കാണിച്ചിരിക്കും. രണ്ടും നമ്മൾ പരിചയപ്പെട്ടിരിക്കുക. എ എന്ന് പറയുന്ന സാധാരണ നമ്മൾ ഉപയോഗിക്കുന്നത് സോൾവൻറ്റിനെ കുറിച്ചാണ്. ബി എന്ന് പറയുന്നത് സൊല്യൂട്ടിൻ്റെ എമൗണ്ടിനെ കുറിച്ച് അല്ലെങ്കിൽ സൊല്യൂട്ടിനെ സൂചിപ്പിക്കുന്ന പദമായിരിക്കും. അതുപോലെ 1 എന്ന് പറയുന്ന സാധാരണ സോൾവൻറ്റിനെ സൂചിപ്പിക്കുന്നതാണ്. 2 എന്ന് പറയുന്ന സൊല്യൂട്ടിനെ സൂചിപ്പിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു ധാരണ മനസ്സിൽ വെച്ചിരിക്കുക. നമ്മൾ ഏത് ചോദ്യ പേപ്പറിലെയും ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാൻ ഈ ഒരു അറിവ് സഹായിക്കും. നമുക്ക് കൺഫ്യൂഷൻ വരേണ്ട കാര്യമില്ല. അവിടെയും ഈ പറഞ്ഞ x1 + x2 = 1.
അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ടൈമാണ് മൊളാരിറ്റി എന്ന് പറയുന്നത്. നമുക്കത് പല രീതിയിൽ എക്സ്പ്രസ് ചെയ്യാം. നിങ്ങൾ കാണുന്നതെല്ലാം തന്നെ അത്തരത്തിലുള്ള എക്സ്പ്രഷൻസാണ്. നമുക്ക് ഓരോ ആവശ്യത്തിനും ഓരോ തരത്തിലുള്ള ഇക്വേഷൻസ് ഉപയോഗിക്കാം. അതിൽ ഏറ്റവും മാത്തമെറ്റിക്കലായ ഒരു ഫോം എന്ന് പറയുന്നത് മൂന്നാമത്തതാണ്, മൊളാരിറ്റി ഡബ്ല്യു ബി ഡിവൈഡ് ബൈ എം ബി ഇൻറ്റു 1000 ഡിവൈഡഡ് ബൈ വോളിയം ഓഫ് സൊല്യൂഷൻ ഇൻ എം എൽ എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഈ പറഞ്ഞ എക്സ്പ്രഷൻസ് എല്ലാം നമുക്ക് നമ്മുടെ ആവശ്യാനുസരണം ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഇതെല്ലാം നിങ്ങൾ പഠിച്ചിരിക്കുക. മൊളാരിറ്റിയുടെ പ്രത്യേകത ടെമ്പറേച്ചർ ഡിപ്പെൻഡൻ്റ് ആണെന്നുള്ളതാണ്, അത് നമുക്കറിയാവുന്ന കാര്യമാണ്. അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ടൈമാണ് നോർമാലിറ്റി എന്ന് പറയുന്നത്. അത് നമ്മൾ ചിലപ്പോൾ നമ്മുടെ സ്കൂൾ ഡിസ്കഷൻ, നമ്മുടെ തിയറി ഡിസ്കഷനകത്ത് അത് വരണമെന്നില്ല, എങ്കിലും അത് അറിഞ്ഞിരിക്കണം. നോർമാലിറ്റി അവിടെ നമ്മൾ ഗ്രാം ഇക്വലൻസ് ആണ് ഉപയോഗിക്കുന്നത്. നമ്മൾ ഗ്രാം മോൾസ് പറഞ്ഞതുപോലെ ഇവിടെ ഗ്രാം ഇക്വലൻസ് ആണ്. അപ്പോൾ ഇക്വലൻ്റ് വെയ്റ്റ് എന്താണെന്നുള്ളൊരു ധാരണ നമുക്കുണ്ടായിരിക്കണം. നമ്പർ ഓഫ് ഗ്രാം ഇക്വലൻസ് ഡിവൈഡ് ബൈ വോളിയം ഓഫ് സൊല്യൂഷൻ ലിറ്റേഴ്സ്. അതാണ് മൊളാരിറ്റി പോലെ തന്നെയാണ്, പക്ഷേ നമ്മളിവിടെ ഗ്രാം മോൾസിന് പകരം ഗ്രാം ഇക്വലൻസ് ഉപയോഗിക്കുന്നതിന് വ്യത്യാസം മാത്രമാണ്. പലപ്പോഴും നമുക്ക് ഇത് ഉപയോഗിക്കേണ്ടതായിട്ട് വരും. അതിൻ്റെയും മാത്തമെറ്റിക്കൽ എക്സ്പ്രഷൻസ് ഓർത്തിരിക്കുക. അതും ടെമ്പറേച്ചർ ഡിപ്പെൻഡൻ്റ് ആണ്. അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു ടേമാണ് മൊളാലിറ്റി എന്ന് പറയുന്നത്. അവിടെ നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് ഡിവൈഡ് ബൈ മാസ് ഓഫ് സോൾവൻ്റ് ഇൻ കിലോഗ്രാം ആണ്. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. നിങ്ങൾക്കറിയാം, നിങ്ങൾ തിയറിയിൽ അത് പഠിച്ചിരിക്കുന്നതാണ്. നമ്മുടെ മാത്തമെറ്റിക്കൽ എക്സ്പ്രഷൻസ് നമുക്ക് ഈ പറഞ്ഞതുപോലെ 3 രൂപത്തിലത് എഴുതാം. ഇതേതും നമുക്ക് നമ്മുടെ ആവശ്യാനുസരണം ഉപയോഗിക്കാവുന്നതാണ്. ഇവിടെയും നേരത്തെ പറഞ്ഞ അതേ അർത്ഥങ്ങൾ തന്നെയാണ് ഡബ്ല്യു ബിക്കും എം ബിക്കും ഒക്കെ ഉള്ളത്. അപ്പോൾ ഇവിടെ മാസ് ഓഫ് സോൾവൻ്റ് ഇൻ ഗ്രാം ആണ് ലാസ്റ്റ് പറഞ്ഞിരിക്കുന്നത്. 1000 നമ്മളത് മൊളാലിറ്റി അത് കിലോഗ്രാമിലേക്ക് മാറ്റാൻ വേണ്ടിയാണ് 1000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. മൂന്നാമത്തെ ഇക്വേഷനകത്ത് ഇറ്റ് ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ടെമ്പറേച്ചർ എന്നുള്ളത് കൂടി പ്രത്യേകിച്ച് അറിഞ്ഞിരിക്കുക. അപ്പം മൊളാലിറ്റി അതുപോലെ തന്നെ നോർമാലിറ്റിയൊക്കെ ടെമ്പറേച്ചർ ഡിപ്പെൻഡൻ്റ് ആയിരിക്കുമ്പോൾ മൊളാലിറ്റി എന്ന് പറയുന്നത് ടെമ്പറേച്ചർ ഇൻഡിപെൻഡൻ്റ് ആണെന്നുള്ളൊരു ധാരണ നമ്മുടെ മനസ്സിലുണ്ടായിരിക്കണം. കാരണം അതിൽ നിന്നും ചോദ്യങ്ങൾ വരാം. നമുക്കിനി നേരെ ചോദ്യത്തിലേക്ക് കടക്കാം. അപ്പോൾ ഇതൊക്കെ നിങ്ങളുടെ ഈ സൊല്യൂഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിൽ അതിൻ്റെ കോൺസെൻട്രേഷൻ എക്സ്പ്രസ് ചെയ്യുന്ന മെത്തേഡ്സ് എന്ന ഹെഡിങ്ങിൽ നമ്മൾ പഠിച്ചിരിക്കുന്ന കാര്യങ്ങളാണ്. ഇതിൻ്റെ ഒരു ധാരണ, വ്യക്തമായ ഒരു ധാരണ മനസ്സിൽ വെച്ചുകൊണ്ട് വേണം നമ്മൾ ചോദ്യത്തിലേക്ക് പ്രവേശിക്കാൻ. ഒന്നാമത്തെ ചോദ്യം നമുക്ക് നോക്കാം. ഹൗ മെനി ടൈപ്സ് ഓഫ് ബൈനറി സൊല്യൂഷൻസ് ക്യാൻ ബി ഫോംഡ് ബേസ്ഡ് ഓൺ ദ ഫിസിക്കൽ സ്റ്റേറ്റ്സ് ഓഫ് സൊല്യൂട്ട് ആൻഡ് സോൾവെൻറ്റ്. വളരെ സിമ്പിളായ ഒരു ചോദ്യമാണ്. നമ്മൾ ആദ്യം പറഞ്ഞു കഴിഞ്ഞു, നമ്മൾ ആദ്യത്തെ ഒരു ഡിസ്കഷൻ ബേസിക് ഡിസ്കഷനകത്ത് കാര്യം പറഞ്ഞതാണ്. നമുക്ക് 3 ഫിസിക്കൽ സ്റ്റേറ്റിൽ സൊല്യൂഷൻസ് ക്രിയേറ്റ് ചെയ്യാം. ഗ്യാസ്, ലിക്വിഡ്, സോളിഡ്. അതുപോലെ തന്നെ സൊല്യൂട്ടിൻ്റെയും സോൾവെൻറ്റിൻ്റെയും ഫിസിക്കൽ സ്റ്റേറ്റിൻ്റെ കോമ്പിനേഷൻ നമുക്കെടുക്കാം. അങ്ങനെ നമുക്ക് മൊത്തം 9 തരത്തിലുള്ള സൊല്യൂഷൻസ് ആകാം എന്ന് പറഞ്ഞു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ഇതൊരു സിമ്പിൾ ചോദ്യമാണ്. നമുക്ക് സംശയമൊന്നും തോന്നേണ്ട കാര്യമില്ല. ഇവിടെ ഈ പറഞ്ഞ ഒരു ടേബിൾ നിങ്ങളുടെ മനസ്സിലുണ്ട് എങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ ചോദ്യത്തിൻ്റെ ഉത്തരം പറയാൻ സാധിക്കും. 9 എന്നുള്ളതാണ് ഉത്തരം. 9 ടൈപ്പ് ഓഫ് സൊല്യൂഷൻസ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. ഇനി രണ്ടാമത്തെ ചോദ്യം നോക്കാം. ചൂസ് ദ കറക്റ്റ് എക്സാമ്പിൾ ഫോർ ഗേഷ്യസ് സൊല്യൂഷൻസ്. ഒന്നുമില്ല, നമ്മൾ ആ സൊല്യൂഷൻ്റെ ഫിസിക്കൽ സ്റ്റേറ്റ്, കാരണം പലപ്പോഴും സോൾവൻറ്റിൻ്റെ ഫിസിക്കൽ സ്റ്റേറ്റ് ആയിരിക്കും ആ സൊല്യൂഷൻ്റെ ഫിസിക്കൽ സ്റ്റേറ്റ് ആയിട്ട് വരിക. അപ്പോൾ ഗേഷ്യസ് സൊല്യൂഷൻസ്, അപ്പം നമ്മൾ സോൾവൻ്റ് എന്ന് പറയുന്നത് ഒരു ഗ്യാസ് ആയിരിക്കും തീർച്ചയായിട്ടും. അതുകൊണ്ട് തന്നെ ഓപ്ഷൻസ് നമുക്ക് വായിച്ച് നോക്കുമ്പോൾ പെട്ടെന്ന് തന്നെ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ, ഓക്സിജൻ ഒരു ഗ്യാസാണ്, ഡിസോൾവ്ഡ് ഇൻ വാട്ടറാണ്. അപ്പോൾ വെള്ളത്തിനകത്ത് ഓക്സിജൻ ഡിസോൾവ് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് ഒരു ലിക്വിഡ് സൊല്യൂഷനാണ്. കാംഫർ ഇൻ നൈട്രജൻ ഗ്യാസാണ്. കാംഫർ ഒരു സോളിഡാണ്, കർപ്പൂരം നമ്മുടെ അവസാനം. ക്യാംഫർ അത് നൈട്രജൻ ഗ്യാസിലേക്ക് അത് ആ രീതിയിൽ അതിനെ നമ്മൾ അത്തരത്തിലൊരു സൊല്യൂഷൻ ക്രിയേറ്റ് ചെയ്യുകയാണ് എങ്കിൽ അത് ഒരു സോളിഡ് ഇൻ ഗ്യാസ് സൊല്യൂഷനായിട്ട് വരുന്നത്. അപ്പോൾ അതൊരു ഗേഷ്യസ് സൊല്യൂഷനായിരിക്കും. അപ്പോൾ നമ്മുടെ ഉത്തരം ഏതാണ്ട് കൃത്യമായി കഴിഞ്ഞു. ഇനി കാർബൺ ഡൈ ഓക്സൈഡ് ഡിസോൾവ് ഇൻ വാട്ടറാണ്, അത് ഒരു ലിക്വിഡ് സൊല്യൂഷനായി മാറത്തേ ഉള്ളൂ. ഹൈഡ്രജൻ ഇൻ പലേഡിയം എന്ന് പറയുന്നത് ഗ്യാസ് ഇൻ സോളിഡാണ്. അപ്പോൾ ഇവിടെ നമുക്ക് ഒരു ഗേഷ്യസ് സൊല്യൂഷൻ എന്ന് പറയാവുന്നത് ഓപ്ഷൻ ബി ആണ്, ക്യാംഫർ ഇൻ നൈട്രജൻ ഗ്യാസ്. ഇതൊരു ഉദാഹരണമായിട്ട് നിങ്ങൾക്ക് ഇങ്ങനത്തെ ചോദ്യം ചോദിക്കാമെന്ന രീതിയിൽ ഒരു ചോദ്യം തന്നിരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതിൽ ഏത് വേണമെങ്കിലും ചോദിക്കും, എത്ര തരത്തിലുള്ള ചോദ്യങ്ങൾ വേണമെങ്കിലും ചോദിക്കാം. അപ്പോൾ അതുകൊണ്ട് അത് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നതെന്ന് എൻ്റെ ബേസിക് നേച്ചർ അറിഞ്ഞിരുന്നു കഴിഞ്ഞാൽ നമുക്ക് ഇത്തരത്തിൽ വരുന്ന ഏത് ചോദ്യത്തിൻ്റെയും ഉത്തരം വളരെ പെട്ടെന്ന് എഴുതാൻ സാധിക്കും. ഞാൻ ഇത് പറഞ്ഞതുപോലെ സമയലാഭമാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. വളരെ ചെറിയ ഇഫേർട്ട് കൊണ്ട് നമുക്ക് പെട്ടെന്ന് സ്കോർ ചെയ്യാൻ സാധിക്കും. കാരണം നമുക്ക് എല്ലാ ചോദ്യങ്ങൾക്കും ഒരേ മാർക്കാണ്. അപ്പോൾ അതുകൊണ്ട് എളുപ്പമുള്ള ചോദ്യങ്ങൾക്ക് മാർക്ക് കുറവും ബുദ്ധിമുട്ടുള്ള ചോദ്യങ്ങൾക്ക് മാർക്ക് കൂടുതലും ഇല്ല. അപ്പോൾ അതുകൊണ്ട് ആ ഒരു വ്യത്യാസം അതിനകത്ത് വരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് എളുപ്പമുള്ള ചോദ്യങ്ങൾ നമ്മൾ വളരെ ഈസിയായിട്ടത് ഓർത്ത് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും. അതൊരു പരീക്ഷയുടെ ഒരു ടെക്നിക്കാണ് എന്ന് മാത്രം ധരിച്ചാൽ മതി. അപ്പോൾ നമ്മുടെ ചോദ്യത്തിൻ്റെ ഉത്തരമെന്ന് പറയുന്നത് കാംഫറിൻ നൈട്രജൻ ഗ്യാസ് ആണ്. ആൻസർ ബി. നമുക്കിനി അടുത്ത ചോദ്യത്തിലേക്ക് പ്രവേശിക്കാം. ചോദ്യം, വിച്ച് എമംഗ് ദ ഫോളോവിങ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് എ സോളിഡ് സൊല്യൂഷൻ. നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണ്. അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഉത്തരം പറയാം. സോളിഡ് സൊല്യൂഷനാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ വരുന്നത് ഒരു
സോളിഡ്, അതായത് അതിൻ്റെ ഫിസിക്കൽ സ്റ്റേറ്റ് എന്ന് പറയുന്നത് സോളിഡ് ആയിരിക്കണം. അപ്പോൾ സ്വാഭാവികമായിട്ടും അത്തരത്തിൽ വരുന്ന ഒരു ഉദാഹരണം എന്ന് പറയുന്നത് ഇവിടെ സിൽവർ ഡിസോൾഡ് ഇൻ ഗോൾഡ് ആണ്. അതുപോലെ തന്നെ ബാക്കി തന്നിരിക്കുന്ന ഓപ്ഷൻസ് കൂടി ഒന്ന് പെട്ടെന്ന് പറഞ്ഞു പോകാം. ഗ്ലിസറോൾ ഡിസോൾഡ് ഇൻ വാട്ടർ, ഗ്ലിസറോൾ ലിക്വിഡ് സ്റ്റേറ്റ് ആണ്, വെള്ളം രണ്ടും അത് വെള്ളത്തിലാണ് വരുന്നത്. ഇപ്പോൾ അതുകൊണ്ട് ഒരു ലിക്വിഡ് സൊല്യൂഷൻ ആണ്. ഗ്ലൂക്കോസ് സോളിഡ് ആണെങ്കിലും അത് ഈ വെള്ളത്തിൽ ലയിക്കുന്നത് കൊണ്ട് ലിക്വിഡ് സൊല്യൂഷൻ ആണ്. സോഡിയം ക്ലോറൈഡ് അതുപോലെ തന്നെ വെള്ളത്തിൽ ലയിക്കുന്നതാണ്. അപ്പോൾ ഇവിടുത്തെ ഒരു ആൻസർ എന്ന് പറഞ്ഞാൽ ഒറ്റനോട്ടത്തിൽ നമുക്കറിയാം സിൽവർ ഡിസോൾഡ് ഇൻ ഗോൾഡ് ആണ്. അപ്പോൾ എല്ലാ അലോയിസും സിൽവർ ഗോൾഡിൽ ഡിസോൾവ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഫോം ചെയ്യുന്ന അലോയിയാണ്. അത് കോപ്പർ ഡിസോൾഡ് ഇൻ ഗോൾഡ് ആണെങ്കിലും അലോയിയാണ്. അപ്പോൾ ഏത് അലോയിയും, ഇപ്പോൾ അലോയി എന്താണെന്ന് നമുക്കറിയാം, ദേ ആർ സബ്സ്റ്റിറ്റ്യൂഷണൽ സോളിഡ് സൊല്യൂഷൻസ് നമ്മൾ പഠിച്ചിരിക്കുന്നത്. സബ്സ്റ്റിറ്റ്യൂഷണൽ സോളിഡ് സൊല്യൂഷൻസ് അതിന് ചില കണ്ടീഷൻസ് എങ്ങനെയാണ് അലോയ് ഫോം ചെയ്യുന്നുള്ള കണ്ടീഷൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെ സിൽവർ ഡിസോൾഡ് ഇൻ ഗോൾഡ് എന്ന് പറയുന്നതാണ് ഇവിടുത്തെ ഒരു സോളിഡ് സൊല്യൂഷൻ ഉദാഹരണം എന്ന് ഒറ്റ നോട്ടത്തിൽ തന്നെ നമുക്ക് പറയാൻ സാധിക്കും. ഈ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ എ ആണ്. നമുക്ക് മൂന്നാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം, നമുക്കിനി അടുത്ത ചോദ്യത്തിലേക്ക് പ്രവേശിക്കാം. വിച്ച് ഓഫ് ദി ഫോളോയിങ് ക്യാൻ പ്രിവെൻറ്റ് ടൂത്ത് ഡീകേ. മറ്റൊരു ബേസിക് ഇൻഫർമേഷനാണ്. നമ്മുടെ ടെക്സ്റ്റിൽ തന്നെ നമ്മളതിൻ്റെ ആ ടെക്സ്റ്റുവൽ കണ്ടൻറ്റ് വായിച്ച് നോക്കിക്കഴിഞ്ഞാൽ അതിൽ നിന്ന് കിട്ടുന്ന ഒരു ഇൻഫർമേഷൻ എന്ന് മാത്രമേ ഈ ചോദ്യം അർത്ഥമാക്കേണ്ടതുള്ളൂ. അങ്ങനെയും ചോദ്യങ്ങൾ വരാം എന്നുള്ളത് കൊണ്ടാണ് ഇത്തരത്തിലുള്ള ചോദ്യം നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ആദ്യത്തെ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ 1.5 പാർട്ട് പെർ മില്യൺ ഓഫ് ഫ്ലൂറൈഡ് അയോൺസ് ഇൻ വാട്ടർ. നമുക്കറിയാം കോൺസെൻട്രേഷൻ എക്സ്പ്രസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് PPM എന്ന് പറയുന്ന ഒരു മെത്തേഡ്. പാർട്സ് പെർ മില്യൺ എക്സ്പ്രസ് ചെയ്യുക എന്ന് പറയുന്ന മെത്തേഡ്. 1.5 പാർട്ട് പെർ മില്യൺ ഓഫ് ഫ്ലൂറൈഡാണ്, ഫ്ലൂറൈഡ് അയോൺസ് ഇൻ വാട്ടർ. ഫ്ലൂറൈഡിൻ്റെ പ്രത്യേകത എന്താണെന്നുള്ളത് നമുക്ക് അറിയാം. രണ്ടാമത്തെ ഓപ്ഷൻ 1 പാർട്ട് പെർ മില്യൺ ഓഫ് ഫ്ലൂറൈഡ് അയോൺസ് ഇൻ വാട്ടർ. ദെൻ 5 ഗ്രാം ഓഫ് സോഡിയം ഫ്ലൂറൈഡ്, ദെൻ നോൺ ഓഫ് ദി എബോ. ഇതാണ് ചോദ്യം. ഈ ചോദ്യത്തിൽ നോക്കുക, ആ ഫ്ലൂറൈഡ് അയോൺസിൻ്റെ അളവ് 1 പാർട്ട് പെർ മില്യൺ ഫ്ലൂറൈഡ് വെള്ളത്തിലുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും അത്തരത്തിലുള്ള വെള്ളം നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് ടൂത്ത് ഡീകേ പ്രിവെൻറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. പക്ഷെ അല്പം കോൺസെൻട്രേഷൻ ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ 1.5 പാർട്ട് പെർ മില്യൺ ആണ് ഇത് വരുന്നത് എങ്കിൽ അത് ടൂത്തിൻ്റെ ബ്രിട്ടിലിംഗ് നാശത്തിന് കാരണമാവുകയും ചെയ്യും. അത് 5 ഗ്രാം എന്ന് പറയുന്ന ഒരു ക്വാണ്ടിറ്റിയിലേക്ക് വരികയാണ് എങ്കിൽ അത് പോയിസണസ് ആണ്. റാറ്റ് പോയിസണിലൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നത് സോഡിയം ഫ്ലൂറൈഡ് ആണ്. അപ്പോൾ 5 ഗ്രാം എന്ന് പറയുമ്പോൾ അത് വളരെ മാരകമായ പോയിസണായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നോക്കുക, ഈ ഒരു വസ്തു എന്ന് പറയുന്നത്, ഈ പറഞ്ഞ ഫ്ലൂറൈഡ് അയോൺ എന്ന് പറയുന്നത് ഏതൊക്കെ രീതിയിൽ അതിൻ്റെ കോൺസെൻട്രേഷൻ, നമ്മൾ എന്തിനാണ് ഈ ചോദ്യം ഇവിടെ ചോദിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതിൻ്റെ കോൺസെൻട്രേഷൻ, നമ്മൾ സൊല്യൂഷൻ എന്ന് പറഞ്ഞ ചാപ്റ്ററാണ് പഠിക്കുന്നത്. ഒരു സബ്സ്റ്റൻസ് വെള്ളത്തിനകത്ത് ഡിസോൾവ് ചെയ്യുമ്പോൾ അതിൻ്റെ ആ ക്വാണ്ടിറ്റിയിലുണ്ടാകുന്ന വ്യത്യാസം, അതിൻ്റെ കോൺസെൻട്രേഷൻ ഉണ്ടാകുന്ന വ്യത്യാസം എന്തൊക്കെ തരത്തിലാണ് അതിൻ്റെ സ്വഭാവത്തെ സ്വാധീനിക്കുന്നത്, അത് നമുക്ക് എന്തൊക്കെ ഇഫക്റ്റുകളാണ് ഉണ്ടാക്കുന്നത് എന്നുള്ളത് പറയാൻ വേണ്ടി മാത്രമാണ് ഈ ഒരു ചോദ്യം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പം ഈ ചോദ്യത്തിൻ്റെ ഉത്തരം 1 പാർട്ട് പെർ മില്യൺ PPM ഓഫ് ഫ്ലൂറൈഡ് അയോൺസ് ഇൻ വാട്ടർ ആണ് നമ്മുടെ ടൂത്ത് ഡീകേ പ്രിവെൻറ്റ് ചെയ്യാൻ സഹായിക്കുന്നത്. അതോ ഫ്ലൂറൈഡ് ടൂത്ത് പേസ്റ്റുകൾ എന്നൊക്കെ നിങ്ങൾ കേട്ട് കാണും. അപ്പോൾ ഇത് വളരെ കുറഞ്ഞ അളവിൽ ഫ്ലൂറൈഡ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ടൂത്ത് ഡീകേ പ്രിവെൻറ്റ് ചെയ്യാനുള്ള കാരണമാകും. അപ്പോൾ ഇവിടെ ഉദ്ദേശിക്കുന്നത് ഇതിൻ്റെ കോൺസെൻട്രേഷൻ്റെ വ്യത്യാസം എന്തൊക്കെ ഇഫക്റ്റാണ് ഉണ്ടാക്കുന്നത് എന്ന് പറയാൻ വേണ്ടി മാത്രമാണ്. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. 5. വട്ട് ഈസ് ദ മോൾ ഫ്രാക്ഷൻ ഓഫ് ദ സൊല്യൂട്ട് ഇൻ എ 1 മോളാൽ അക്വസ് സൊല്യൂഷൻ. അപ്പോൾ ഇവിടെ നമ്മൾ കോൺസെൻട്രേഷൻ എക്സ്പ്രസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് മൊളാലിറ്റി എന്ന് പറഞ്ഞു. അപ്പോൾ ഇതൊരു ക്ലാസിക്കൽ ക്വസ്റ്റ്യൻ എന്ന് വേണമെങ്കിൽ പറയാം. നമുക്ക് അറിഞ്ഞിരിക്കേണ്ട അടിസ്ഥാനപരമായി ഒരു അറിവ് വേണ്ടുന്ന ഒരു ചോദ്യമാണിത്. അപ്പോൾ അത് നിങ്ങൾ ഈ പറഞ്ഞതുപോലെ പഠിച്ച് വെക്കുകയാണ് എങ്കിൽ പെട്ടെന്ന് നമുക്ക് ഈ ചോദ്യത്തിൻ്റെ ഉത്തരം പറയാൻ സാധിക്കും. 1 മോളാൽ അക്വസ് സൊല്യൂഷൻ്റെ മോൾ ഫ്രാക്ഷൻ എന്താണെന്ന് പറയാം. അപ്പോൾ മോൾ ഫ്രാക്ഷൻ എന്താണെന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ആ മോൾ ഫ്രാക്ഷൻ ഇതിലേത് ഓപ്ഷൻസ് ആണ് എന്നുള്ളതാണ്. അപ്പോൾ ഓപ്ഷൻസിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ഇത് പറയാൻ സാധിക്കില്ല. കാരണം അതുകൊണ്ട് ഓപ്ഷൻസിലേക്ക് നോക്കി നമ്മൾ സമയം മെനക്കെടുത്തേണ്ട കാര്യമില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു അഡ്വൈസ്. നമ്മൾ നേരെ ആ ചോദ്യം വായിച്ച് നോക്കിയിട്ട് അതിൻ്റെ മാത്തമാറ്റിക്കൽ റിലേഷൻഷിപ്പ് എങ്ങനെയാണ് വരുന്നത് എന്ന് നോക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്കത് നോക്കാം. ഇവിടെ 1 മോളാൽ അക്വസ് സൊല്യൂഷൻ മീൻസ് 1 മോൾ ഓഫ് സൊല്യൂട്ട് പ്രസൻറ്റ് ഇൻ 1000 ഗ്രാം വാട്ടർ. അതാണ് ഒരു ഡെഫിനിഷൻ, നമ്മളത് നേരത്തെ പഠിച്ചു കഴിഞ്ഞതാണ്. നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് പെർ കിലോഗ്രാം ഓഫ് ദ സോൾവെൻ്റ് അല്ലെങ്കിൽ 1000 ഗ്രാം ഓഫ് ദ സോൾവെൻ്റ്, അങ്ങനെയാണ് നമ്മളതിൻ്റെ എക്സ്പ്രഷൻ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ മോൾ ഫ്രാക്ഷൻ ഓഫ് സൊല്യൂട്ട് എന്ന് പറയുന്നത് അതിൻ്റെ എക്സ്പ്രഷൻ X2 = N2 / N1 എന്നാണ് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ X2 എന്ന് പറയുന്നത് മോൾ ഫ്രാക്ഷനാണ്, സൊല്യൂട്ടിൻ്റെ മോൾ ഫ്രാക്ഷനാണ്. N2 നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ടാണ്. N1 എന്ന് പറയുന്നത് നമ്പർ ഓഫ് മോൾസ് ഓഫ് സോൾവെൻ്റ് ആണ്. അപ്പോൾ ഈ വാല്യൂസ് നമുക്കിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാമല്ലോ. മോൾ ഫ്രാക്ഷൻ ഓഫ് സൊല്യൂട്ട് X2 = 1 എന്ന് പറഞ്ഞാൽ 1 മോളാൽ അക്വസ് സൊല്യൂഷൻ ആയതുകൊണ്ടാണ് നമ്മൾ അവിടെ N2 ന് പകരം 1 കൊടുത്തിരിക്കുന്നത്. അപ്പോൾ താഴെയും N2 ഡിനോമിനേറ്ററിൽ നമുക്ക് 1 തന്നെ വരുന്നത്. പ്ലസ് N1 എന്ന് പറയുന്നത് നമ്പർ ഓഫ് മോൾസ് ഓഫ് സോൾവെൻ്റ് ആണ്. ഇവിടെ 1000 ഗ്രാം ഓഫ് വാട്ടർ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിൻ്റെ നമ്പർ ഓഫ് മോൾസ് മാസ് ഡിവൈഡ് ബൈ
molecular mass. Now, 1000 mass divided by 18 is water molecular mass. Now, 1 divided by 1 plus 1000 by 18 is the expression. Now, 1 by 56.5 is the mole fraction 0.0177. That is the question. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം ചോദ്യ നമ്പർ 6 ആണ് 25 gram of a solute of molar mass 250 gram per mole is dissolved in 100 ml of water to obtain a solution whose density is 1.25 gram per ml the molarity and the molality of the solutions are respectively ഇവിടെയും നമ്മൾ ഈ പറഞ്ഞ പോലെ ബേസിക് ആയിട്ടുള്ള മൊളാരിറ്റിയും മൊളാലിറ്റിയും കണ്ടുപിടിക്കാനുള്ള ഇൻഫർമേഷൻസ് ആണ് തന്നിരിക്കുന്നത് നിങ്ങൾക്ക് ഓപ്ഷൻസ് നോക്കാം പക്ഷേ ഓപ്ഷൻസ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഈ ചോദ്യത്തിൻ്റെ ഉത്തരം ഒരു കാരണവശാലും ഊഹിച്ചെടുക്കാൻ സാധിക്കില്ല അത് അതിൻ്റെ കൃത്യമായ രീതിയിൽ സ്റ്റെപ്പ് ചെയ്ത് നോക്കിയെങ്കിൽ മാത്രമേ നമുക്ക് അറിയാൻ സാധിക്കൂ അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഓപ്ഷൻസിലേക്ക് നോക്കി നമ്മുടെ സമയം ഒരിക്കലും നഷ്ടപ്പെടുത്തരുത് നേരിട്ട് എന്താണോ തന്നിരിക്കുന്ന അക്കാര്യങ്ങൾ വിശദീകരിച്ച് നമ്മുടെ ഇക്വേഷൻസ് നമുക്ക് തന്നിരിക്കുന്ന അതിൻ്റെ റിലേറ്റ് ചെയ്യാവുന്ന ഇക്വേഷൻസുമായി ബന്ധപ്പെടുത്തി കണക്ക് ചെയ്ത് നോക്കുക അപ്പോൾ ഇവിടെ നമുക്ക് നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് ആണ് അത് 24/250 ആണ് 25 ഗ്രാം 250 മോളാർ മാസ് ആണ് അപ്പോൾ 0.1 മോൾസ് ആണ് സൊല്യൂട്ടിൻ്റെ നമ്പർ ഓഫ് മോൾസ് വരുന്നത് മൊളാരിറ്റിയുടെ ഇക്വേഷൻ നമുക്കറിയാം നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് പെർ വോളിയം ഓഫ് സൊല്യൂഷൻ ലിറ്റർ ആണ് ഇത് പല രൂപത്തിൽ നമുക്ക് ഇക്വേഷൻസ് ഉപയോഗിക്കാം അത് നിങ്ങൾ മൂന്നെണ്ണവും ഞാൻ പറഞ്ഞു കഴിഞ്ഞതാണ് അത് നോക്കി നമുക്ക് ഉപയോഗിക്കാം ഇവിടെ നമ്മൾ ഏറ്റവും എളുപ്പമുള്ള ആ ഒരു എക്സ്പ്രഷൻ എടുത്തിരിക്കുന്നു കാരണം ഈ ചോദ്യത്തിന് ഇതിൻ്റെ ആവശ്യം മാത്രമേ ഉള്ളൂ എന്നുള്ളതുകൊണ്ടാണ് നോക്കാം ഇവിടെ നമുക്ക് നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് എന്നാണ് 0.1 ആണ് നമ്മളിവിടെ കണ്ടുപിടിച്ചതാണ് ദെൻ 100 എന്ന് പറയുന്നത് സൊല്യൂഷൻ്റെ വോളിയമാണ് അത് ലിറ്ററിലാക്കി മാറ്റാൻ വേണ്ടി നമ്മൾ 1000 കൊണ്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്നു അപ്പോൾ അത് വോളിയം ഓഫ് സൊല്യൂഷൻ ലിറ്ററിന് ആക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അതിനെ 1000 കൊണ്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്നത് അപ്പോൾ നമുക്ക് 1 മോളാർ എന്ന് കിട്ടും വളരെ സിമ്പിളായ ഒരു റിലേഷൻഷിപ്പാണിത് ഇനി നോക്കാം മൊളാലിറ്റി എന്താ നോക്കിയാൽ അവിടെയും സെയിം തന്നെയാണ് ഒരു വ്യത്യാസം മാത്രം അവിടെ മാസ് ഓഫ് സോൾവൻ്റ് ഇൻ കിലോഗ്രാം എന്നുള്ളതാണ് അതാണ് ശ്രദ്ധിക്കേണ്ട കാര്യം അപ്പോൾ നമുക്ക് സോൾവെൻറ്റിൻ്റെ മാസ് കണ്ടുപിടിക്കണം അപ്പോൾ ഇവിടെ അതിനുവേണ്ടിയാണ് ഡെൻസിറ്റിയുടെ ഒരു റിലേഷൻഷിപ്പ് ഡെൻസിറ്റി എന്നൊരു അഡീഷണൽ ടേം അവിടെ തന്നിരിക്കുന്നത് നമുക്ക് അത് റിലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമുക്കറിയാം മാസ് ബൈ വോളിയം ഈക്വൽ ടു ഡെൻസിറ്റിയാണ് അപ്പോൾ മാസ് ഈക്വൽ ഡെൻസിറ്റി ഇൻറ്റു വോളിയമാണ് അപ്പോൾ ഇവിടെ മാസ് ഡെൻസിറ്റി എന്ന് പറയുന്നത് 1.25 ഗ്രാം പെർ എം എൽ എന്നാണ് ചോദ്യത്തിൽ തന്നിരിക്കുന്നത് അതിനെ നമ്മൾ അതിൻ്റെ വോളിയം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു ഇവിടുത്തെ വോളിയം എന്ന് പറഞ്ഞാൽ 100 ml തന്നെയാണ് അപ്പോൾ നമുക്ക് 125 എന്ന് തുടർന്നു നോക്കുക ഈ 125 എന്ന് പറയുന്നത് നമ്മുടെ സൊല്യൂഷൻ്റെ മാസാണ് നമുക്ക് വേണ്ടുന്ന ഇവിടെ എന്താ മാസ് ഓഫ് സോൾവൻ്റ് ആണ് വേണ്ടുന്നത് അതിൻ്റെ കിലോഗ്രാമിൽ എക്സ്പ്രസ് ചെയ്യാണ് വേണ്ടുന്നത് ഇവിടെ സൊല്യൂഷൻ്റെ മാസമാണ് തന്നിരിക്കുന്നത് അതാണ് വ്യത്യാസം അപ്പോൾ രണ്ടിടത്തെയും വ്യത്യാസം പ്രത്യേകം ശ്രദ്ധിക്കണം മാസ് ഓഫ് സോൾവൻ്റ് ആണ് കണ്ടുപിടിക്കുന്നത് അതിനുവേണ്ടി നമുക്ക് മാസ് ഓഫ് സോൾവൻ്റ് ഇസ് ഈക്വൽ ടു 125 - 25 ആണ് അവിടെ 125 എന്ന് പറയുന്നത് മാസ് ഓഫ് സൊല്യൂഷനാണ് 25 എന്ന് പറയുന്നത് മാസ് ഓഫ് സൊല്യൂട്ട് ആണ് നമ്മൾ 25 ഗ്രാം ആണ് അവിടെ ആഡ് ചെയ്തിരിക്കുന്നത് നമുക്ക് 100 ഗ്രാം ആട്ട് ആണ് മാസ് ഓഫ് സോൾവൻ്റ് ലഭിക്കുന്നത് അപ്പോൾ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ മൊളാലിറ്റി ഇസ് ഈക്വൽ ടു 0.1 ഡിവൈഡ് ബൈ 100 ഡിവൈഡ് ബൈ 1000 അത് നമ്മൾ ഈ പറഞ്ഞതുപോലെ തന്നെ കിലോഗ്രാമിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ടാണ് 1000 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നത് ഈക്വൽ ടു 1 മോളാൽ അപ്പോൾ ഈ ചോദ്യത്തിൻ്റെ പ്രത്യേകത നിങ്ങൾ നോക്കുക രണ്ടിൻ്റെയും ഉത്തരം 1 തന്നെയാണ് വന്നിരിക്കുന്നത് ഒരിടത്ത് 1 മോളാർ എന്ന് വന്നപ്പോഴത്തേക്കും രണ്ടാമത്തെ സ്ഥലത്ത് അത് 1 മോളാൽ എന്നാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഇത്തരത്തിലൊരു ചോദ്യത്തിൽ അങ്ങനൊരു പ്രത്യേകത വന്നത് നമ്മൾ എടുത്തിരിക്കുന്ന ചോദ്യത്തിൻ്റെ പ്രത്യേകത കൊണ്ടാണ് 25 ഗ്രാം നമ്മൾ 250 മോളാർ മാസമുള്ള സൊല്യൂട്ടാണ് 100 ml വാട്ടർ ഡിസോൾവ് ചെയ്തിരിക്കുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും രണ്ട് കേസിലും അത് ഒരു വാല്യൂ തന്നെ വരുന്നു എന്നുള്ളതാണ് അതിൻ്റെ റിലേഷൻഷിപ്പ് ഇങ്ങനെ തന്നെയാണ് വരുന്നത് അപ്പോൾ നമ്മുടെ ഉത്തരം ഓപ്ഷൻ സി തന്നെയാണ് മൊളാരിറ്റിയും ഒന്ന് തന്നെയാണ് മൊളാലിറ്റിയും ഒന്ന് തന്നെയാണ് നമുക്ക് അടുത്ത ചോദ്യം നോക്കാം ചോദ്യം 7 20 ml ഓഫ് N/10 HCl അപ്പോൾ എൻ എന്ന് ഇവിടെ ഉദ്ദേശിക്കുന്നത് നോർമാലിറ്റിയാണ് പലപ്പോഴും നമ്മുടെ ക്വസ്റ്റ്യൻസിനകത്തൊക്കെ മൊളാരിറ്റിയും നോർമാലിറ്റിയും അത് അതിങ്ങനെ ആൾട്ടർനേറ്റ് ചെയ്ത് പലപ്പോഴും ചോദ്യ പേപ്പറുകൾ വരാറുണ്ട് അപ്പോൾ എൻ ഒന്ന് ഉദ്ദേശിക്കുന്നത് നോർമാലിറ്റിയാണ് N/10 HCl 30 ml ഓഫ് N/15 HNO3 ആൻഡ് 40 ml ഓഫ് 1 നോർമൽ അത് നമ്മൾ നേരിട്ട് നോർമാലിറ്റിയിൽ പറഞ്ഞിരിക്കുകയാണ് 1 നോർമൽ H2SO4 ആർ മിക്സഡ് ഓക്കെ ഈ തന്നിരിക്കുന്ന 3 സൊല്യൂഷൻസ് എന്ന് പറയുന്നതും ആസിഡ് സൊല്യൂഷൻസ് ആണ് ഒന്ന് HCl ആണ് ഒന്ന് HNO3 ആണ് പിന്നെ ഒന്ന് H2SO4 ആണ്
ഓരോന്നിൻ്റെയും കോൺസെൻട്രേഷൻ ടേംസ് ആണ് ഈ പറഞ്ഞിരിക്കുന്നത്. ഇത് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ വട്ട് വിൽ ബി ദ നോർമാലിറ്റി ഓഫ് ദ റിസൾട്ടിങ് സൊല്യൂഷൻ. ഇത് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ, ഇപ്പോൾ ഇങ്ങനെ ചോദ്യങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാം, ഈ ഡിഫറൻറ്റ് കോൺസെൻട്രേഷനുള്ള ആസിഡ്സ് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ റിസൾട്ടിങ് സൊല്യൂഷൻ്റെ കോൺസെൻട്രേഷൻ നോർമാലിറ്റി, ഇവിടെ ഉദ്ദേശിക്കുന്നതിൻ്റെ കോൺസെൻട്രേഷനാണോ അത് നോർമാലിറ്റിയാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നോർമാലിറ്റി എന്തായിരിക്കും എന്നുള്ള ചോദ്യങ്ങൾ സാധാരണ രീതിയിൽ ഇങ്ങനെയുള്ള ചോദ്യ പേപ്പറിൽ കാണാറുണ്ട്, പല തരത്തിലത് ചോദിക്കാറുണ്ട്. അപ്പോൾ ഒരു രീതിയിലുള്ള ഒരു ചോദ്യമാണിത്. അപ്പം ഈ ഒരു ചോദ്യത്തിൻ്റെ ഓപ്ഷൻസ് എന്ന് പറഞ്ഞ ഇതാണ്. അപ്പോൾ ഈ ഒരിക്കലും ഓപ്ഷൻസ് നോക്കിയിട്ട് നമുക്ക് ഈ ചോദ്യത്തിൻ്റെ ഉത്തരം അറിയാൻ സാധിക്കില്ല. അതിനും അതിൻ്റേതായ ചില നിയമങ്ങളുണ്ട്. ആ നിയമങ്ങളുടെ അടിസ്ഥാനത്തിൽ നമ്മൾ വാല്യൂസസ്, ആ നിയമങ്ങളുടെ അടിസ്ഥാനത്തിൽ വന്നിരിക്കുന്ന ഇക്വേഷനിലേക്ക് നമ്മൾ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഉത്തരം കിട്ടും. അപ്പോൾ എന്താണെന്ന് നോക്കാം ഇവിടെ. നോക്കൂ, ആസ് പെർ ലോ ഓഫ് ഇക്വലൻസ് നമുക്ക് ഇങ്ങനെയൊരു റിലേഷൻഷിപ്പ് ഇത് നിങ്ങൾ പഠിച്ചു വയ്ക്കണം. നിങ്ങൾ ഇതുവരെ ഇത് കേട്ടിട്ടില്ല എങ്കിൽ നമ്മളുടെ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ എഴുതാനായിട്ട് നമ്മൾ സഹായിക്കുന്ന ഒരു ഫോമുലയാണെന്ന് പറയാം. എൻ വൺ വി വൺ പ്ലസ് എൻ ടു വി ടു പ്ലസ് എൻ ത്രീ വി ത്രീ ഈക്വൽ ടു എൻ ആർ വി ആർ എന്നുള്ളതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ എൻ വൺ എന്ന് പറയുന്നത് ഫസ്റ്റ്, ഒന്നെന്ന് പറയുന്ന ഫസ്റ്റ് സൊല്യൂഷൻ, ടു എന്ന് പറയുന്ന സെക്കൻഡ് സൊല്യൂഷൻ, ത്രീ എന്ന് തേർഡ് സൊല്യൂഷൻ. ഇനി നമുക്ക് നാലാമതൊരെണ്ണം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം, എൻ ഫോർ വി ഫോർ എന്നാക്കാം. അങ്ങനെ നമുക്ക് എത്ര വേണമെങ്കിലും എടുക്കാൻ സാധിക്കും. ഇവിടെ നമുക്ക് മൂന്നെണ്ണം ഉള്ളതുകൊണ്ട് ഇത് മൂന്നിൽ നിർത്തിയിരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ആൻഡ് ഇതിൻ്റെ എല്ലാം കൂടെ റിസൾട്ടൻ്റ് എന്ന് പറയുന്നത് എൻ ആർ വി ആർ ആയിരിക്കും. ആർ എന്ന് ഉദ്ദേശിക്കുന്നത് ഇവിടെ റിസൾട്ടൻ്റ് നോർമാലിറ്റിയും റിസൾട്ടൻ്റ് വോളിയവും എന്നുള്ള അർത്ഥത്തിലാണ്. അപ്പോൾ അങ്ങനെയാണ് നിങ്ങൾ നോക്കിയാൽ ഓരോ സൊല്യൂഷൻ നമുക്കിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഈ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കിയേ, 20 mL ഓഫ് എൻ ബൈ ടെൻ എച്ച് സി എൽ, 30 mL ഓഫ് എൻ ബൈ ഫിഫ്റ്റീൻ എച്ച് എൻ ഒ ത്രീ, ആൻഡ് 40 mL ഓഫ് വൺ നോർമൽ എച്ച് ടു എസ് ഫോർ എന്നാണ്. അപ്പോൾ ആ വാല്യൂസ് കറസ്പോണ്ട് നിങ്ങൾക്ക് ഇതിനകത്തേക്ക് നേരിട്ട് തന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ വാല്യൂസ് ഇങ്ങനെ എഴുതാൻ സാധിക്കും. 20 × 1/10 പ്ലസ് 30 × 1/15 പ്ലസ് 40 × 1 ഈക്വൽ ടു എൻ ആർ. കാരണം ഇത് നമുക്ക് കണ്ടുപിടിക്കാനുള്ളതാണ്, റിസൾട്ടൻ്റെ നോർമാലിറ്റിയാണ് കണ്ടുപിടിക്കാനുള്ളത്. ഈ മൂന്ന് സൊല്യൂഷൻസിൻ്റെയും ടോട്ടൽ വോളിയം എന്ന് പറയുന്നത് 90 mL ആയിരിക്കും. ഇവിടെ 20 mL ആണ് വന്നിരിക്കുന്നത്. 20 mL എച്ച് സി എൽ ആണ്. അപ്പോൾ 20 + 30 ആണ്, 50 വരും. പ്ലസ് 40 mL ആണ് വന്നിരിക്കുന്നത്. അപ്പം മൂന്ന് കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 90 mL ആണ് വന്നിരിക്കുന്നത്. മറ്റേതൊക്കെ എൻ്റെ നോർമാലിറ്റിയാണ് ഈ കാണിച്ചിരിക്കുന്നത്. അപ്പം നമുക്ക് റിസൾട്ടൻ്റ് വോളിയം എന്ന് പറയുന്നത് 90 mL ആണെന്ന് അറിയാം. അങ്ങനെയാണെങ്കിൽ ഇതൊന്ന് വർക്കൗട്ട് ചെയ്യുമ്പോഴത്തേക്ക് എന്തായിരിക്കും, 2 + 2 + 40 ഈക്വൽ ടു എൻ ആർ ഇൻറ്റു 90 ആൻഡ് എൻ ആർ ഈക്വൽ ടു 44/90. ഇത് നിങ്ങൾ വീണ്ടും വർക്കൗട്ട് ചെയ്യേണ്ട കാര്യമില്ല. കാരണം ഈ ഒരു ഉത്തരത്തിലേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ ഓപ്ഷൻസ് നോക്കിയാൽ മതി. ആ ഓപ്ഷൻസിൽ ഏത് രീതിയിലാണ് തന്നിരിക്കുന്നത് അതിൽ മാത്രം എത്തിയാൽ മതി. അപ്പോൾ നമുക്കൊരു ഫൈനൽ കാൽക്കുലേഷനിലേക്ക് പോകേണ്ട കാര്യമില്ല. അങ്ങനെയും നമ്മുടെ ചോദ്യങ്ങളിൽ, മത്സര പരീക്ഷകളിൽ നമ്മുടെ കാൽക്കുലേഷൻ്റെ ആ ഒരു എഫേർട്ട് കുറയ്ക്കാൻ വേണ്ടിയിട്ട്, പെട്ടെന്ന് ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള റിലേഷൻഷിപ്പ് ഇത് ഈ പറഞ്ഞതുപോലെ അത് ഈ ഒരു രൂപത്തിൽ എക്സ്പ്രസ് ചെയ്യാറുണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഈ ചോദ്യത്തിൻ്റെ ഉത്തരമെന്ന് പറയുന്നത് നമ്മുടെ ഓപ്ഷൻ എ തന്നെയാണ്, 44/90 എന്നുള്ളതാണ് ഈ ഏഴാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം. ഇനി നമുക്ക് എട്ടാമത്തെ ചോദ്യം നോക്കാം. വെൻ 25 g ഓഫ് സോഡിയം സൾഫേറ്റ് ഇസ് ഡിസോൾഡ് ഇൻ 10³ kg ഓഫ് സൊല്യൂഷൻ, ഇറ്റ്സ് കോൺസെൻട്രേഷൻ വിൽ ബി. നോക്കെ, നമ്മൾ 25 g ആണ്, സോഡിയം സൾഫേറ്റ് ആണ് ഡിസോൾവ് ചെയ്തിരിക്കുന്നത്, 10³ kg ആണ്. അപ്പോൾ 10³ kg എന്ന് പറയുമ്പോൾ എന്താണ്, 10 × 10 × 10. അപ്പോൾ മൂന്ന് പ്രാവശ്യം 10 കൊണ്ട് കൂടി കഴിഞ്ഞാൽ 10 × 10 = 100 × 10 = 1000. 1000 kg വെള്ളത്തിനകത്തേക്കാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, 25 g. അപ്പോൾ വളരെ ലാർജ് ക്വാണ്ടിറ്റി ഓഫ് ഒരു ആ സോൾവെൻറ്റിനകത്തേക്കാണ്, അതായത് സൊല്യൂഷൻ പ്രിപ്പയർ ചെയ്യാനായിട്ടാണ് നമ്മൾ അതിലേക്ക് 25 g സൊല്യൂട്ട് ആഡ് ചെയ്യുന്നത്. അപ്പോൾ വോളിയം ഓഫ്, ഇവിടെ വോളിയം ഓഫ് ഈ പറഞ്ഞതുപോലെ സൊല്യൂട്ട് എന്ന് പറയുന്നത് നമുക്ക് നെഗ്ലിജിബിൾ ആയിട്ടായിരിക്കും കണക്കാക്കാവുന്നത്. ഇങ്ങനെയുള്ള കേസുകൾ നമ്മൾ സാധാരണ എക്സ്പ്രസ് ചെയ്യുന്നത് PPMൽ ആണ് എന്ന് നമ്മൾ അപ്പോൾ തന്നെ മനസ്സിലാക്കണം. ലാർജ് ക്വാണ്ടിറ്റി ഓഫ് വോളിയം അല്ലെങ്കിൽ ക്വാണ്ടിറ്റി ഓഫ് സോൾവെൻ്റ് ആണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അങ്ങനെയുള്ള കേസുകളിലാണ് നമ്മൾ PPM ഉപയോഗിക്കുന്നത്. നമുക്കറിയാം, നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ്. ഇവിടെ ഓപ്ഷൻസ് ആണ്, ഈ പറഞ്ഞ പോലെ നമുക്ക് ഒറ്റ നോട്ടത്തിൽ ഒരു പക്ഷേ പറയാൻ പറ്റിയെന്ന് വരില്ല, എങ്കിലും പറയാം. എന്നാലും നമ്മളതിൻ്റെ ആ ഒരു തെറ്റാതിരിക്കാൻ വേണ്ടിയിട്ട് കറക്റ്റായിട്ട് മാത്തമാറ്റിക്കൽ റിലേഷൻഷിപ്പ് നോക്കി തന്നെ ചെയ്യുന്നതായിരിക്കും നല്ലത്. നമുക്ക് ഇവിടെ നോക്കാം, PPM എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാം, മാസ് ഓഫ് സൊല്യൂട്ട് ബൈ ടോട്ടൽ മാസ് ഓഫ് സൊല്യൂഷൻ ഇൻറ്റു 10⁶ ആണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ മാസ് ഓഫ് സൊല്യൂട്ട് 0.025 kg ആയി, കാരണം നമുക്കിവിടെ സോൾവെൻറ്റിൻ്റെ മാസ് തന്നിരിക്കുന്നത് 10³ kg ആയിട്ടാണ്. അപ്പോൾ കിലോഗ്രാമിൽ തന്നു കഴിഞ്ഞാൽ രണ്ടും നമ്മൾ കിലോഗ്രാമിൽ തന്നെ പോയി. നമ്മൾ പലപ്പോഴും തെറ്റിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് 1 g തന്നിരിക്കുകയാണെങ്കിൽ അതിപ്പോൾ 25 g ഓഫ് സോഡിയം സൾഫേറ്റ് എന്നാണ് ക്വസ്റ്റനിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മൾ 25 g വിടും, 10³ kg വിടും, ഉത്തരം ഇതുപോലെ മൾട്ടിപ്ലൈ ചെയ്യും, ഉത്തരം തെറ്റായിരിക്കുകയും ചെയ്യും. പക്ഷേ അങ്ങനെ വരാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, യൂണിറ്റുകൾ സെയിം ആയിരിക്കണം. അപ്പോൾ ഇവിടെ ഞാനിതിനെ കിലോഗ്രാമിലേക്ക് കൺവേർട്ട് ചെയ്തു. അപ്പോൾ അവിടെ 25 g എന്നുള്ളത് 0.025 kg. കൺവേർഷൻ അറിയാമല്ലോ എങ്ങനെയാണെന്നുള്ളത്. ഗ്രാമിനെ നമ്മൾ കിലോഗ്രാമിലാക്കി മാറ്റുന്നത് എങ്ങനെയാണോ അതേ രീതിയിൽ ചെയ്യുക. ഇവിടെ 10³ kg തന്നെയാണ്, ഇൻറ്റു 10⁶ ആണ് നമ്മളത് ഇക്വേഷൻ, നേരിട്ടുള്ള ഇക്വേഷനാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ 25 PPM എന്ന് കിട്ടും.
multiply 25 ppm. We will talk about the same thing. We will talk about the same thing. Solutions in the unit, on the part, we discuss the concentration, the types of solution, concentration, some of the things that we discuss in the Chodingalana. We will discuss the Chodingalana, the Manasiriti, Padicha, and the Lava Shangal. We will discuss the Chodingalamaka, the Lam, which is the Moka, effortless site, itatula malsara perishal, each of the Ingle Dutra, Idan Sadiku, Adunda and Namaka inim, itatula choding and discussium. E. Episode of Sanikino, Adata episode Karnavare, Namaskaram.